പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ IP ക്യാമറ 3 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. അപ്പോൾ ഇൻസ്റ്റാളേഷന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പം തന്നെ അതിലൊരു IP ക്യാമറ കംപ്ലൈൻ്റ് ആവുകയും പിന്നെ അതെനിക്ക് റീപ്ലേസ് ചെയ്യാനോ വാറണ്ടിക്ക് കൊടുക്കാനോ കഴിയാതെ അത് അങ്ങനെ തന്നെ അവിടെ കിടന്ന് കംപ്ലൈൻ്റ് ആയ ക്യാമറ കുറേ കാലം അങ്ങനെ തന്നെ കിടന്നിരുന്നു. എനിക്ക് മാറ്റാനൊന്നും സാധിച്ചില്ല. അപ്പോൾ അതിനുശേഷം എൻ്റെ കയ്യിൽ ഒരു അനലോഗ് ക്യാമറൻ്റെ സെറ്റ് വരികയുണ്ടായി. ഞാൻ മുമ്പ് മറ്റൊരാവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചതായിരുന്നു. അതെൻ്റെ കയ്യിൽ തന്നെ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ IP ക്യാമറ റീപ്ലേസ് ചെയ്ത് അനലോഗ് ക്യാമറ ചെയ്യാമെന്ന് വെച്ചാൽ കംപ്ലീറ്റ് അതിൻ്റെ ക്യാമറ കേബിൾസ് കാര്യങ്ങളൊക്കെ മാറ്റണം. പിന്നെ അതിൻ്റെ ടൂൾസ് കാര്യങ്ങളൊന്നും മുമ്പ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ടൂൾസ് കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ വൃത്തിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൂൾസ് കാര്യങ്ങളും വേണം. പിന്നെ ഞാൻ IP ക്യാമറ ചെയ്തപ്പോൾ നല്ലപോലെ പൈപ്പൊക്കെ അടിച്ച് അതിൻ്റെ ഉള്ളിലൂടെ കേബിൾ പുള്ള് ചെയ്തിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആ കേബിളൊക്കെ റിമൂവ് ചെയ്ത് കോയാക്സിയൽ കേബിൾ അതിലൂടെ ഇട്ടിട്ട് വേണോ അനലോഗ് ക്യാമറ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ പിന്നെയും ഒരു 2 കൊല്ലം കിടന്നു. 2017 ഞാൻ IP ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തത്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, എൻ്റെ അൾട്ടിമേറ്റ് ആവശ്യം എന്നുള്ളത് എങ്ങനെയെങ്കിലും ഈ ക്യാമറ വർക്ക് ചെയ്യിപ്പിക്കണം, റെക്കോർഡിംഗ് നടക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വലിയ പ്രൊഫഷണലിസം നോക്കാതെ തന്നെ ഈ IP ക്യാമറയുടെ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കേബിളൊന്നും മാറ്റാതെ അനലോഗ് ക്യാമറ ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. അപ്പോൾ ഞാൻ അത് അനലോഗ് ക്യാമറ IP ക്യാമറ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്തു. അതെങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. എൻ്റെ അനലോഗ് ക്യാമറൻ്റെ സെറ്റ് ഇതാണ്. ഒരു DVR, 2 ക്യാമറ, ഒരു ഹാർഡ് ഡിസ്ക്, പിന്നെ അതിൻ്റെ കണക്ടേഴ്സ് ഉണ്ട്, BNC കണക്ടേഴ്സ്. BNC കണക്ടേഴ്സ് നമുക്ക് ക്രിമ്പിംഗ് ടൈപ്പ് അല്ല വേണ്ടത്. എപ്പോഴും നമ്മൾ നെറ്റ്വർക്ക് കേബിൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ BNC സ്ക്രൂ ടൈപ്പാണ് വേണ്ടത്. ഇത്രയും ക്യാമറയാണ് എൻ്റെ കയ്യിലുള്ളത്. 3 ക്യാമറ ഉണ്ട്, ഒരു DVR ഉണ്ട്, പിന്നെ ഒരു അഡാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുമ്പുണ്ടായിരുന്ന നെറ്റ്വർക്ക് കണക്ഷൻ. ക്യാമറക്ക് ഉപയോഗിച്ചിരുന്ന POE ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒറ്റ നെറ്റ്വർക്ക് കണക്ഷൻ മാത്രമാണ് ഉപയോഗിച്ചത്. പവർ എക്സ്ട്രാ ഒന്നും കൊടുത്തിട്ടില്ല POE ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ BNC കണക്ടർ, ഇതാണ് BNC കണക്ടർ. ഈ BNC കണക്ടർ ആ നെറ്റ്വർക്കിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരൊറ്റ നെറ്റ്വർക്ക് കേബിളിലേക്ക് തന്നെയാണ് നമ്മൾ പവറും BNC കണക്ട് ചെയ്യാൻ പോകുന്നത്. ഒരു നെറ്റ്വർക്ക് കേബിളിൽ 4 പെയർ കേബിൾ ഉണ്ടാവും. ഒരു നെറ്റ്വർക്ക് കേബിളിൻ്റെ ഉള്ളിൽ 4 പെയർ ഓഫ് ചെറിയ കേബിൾസ് ഉണ്ടാവും. അപ്പോൾ ആ 4 പെയർ കേബിൾ ഉപയോഗിച്ചിട്ട് അത് നമ്മൾ വീഡിയോയ്ക്കും പിന്നെ പവറിനും വേണ്ടി സെപ്പറേറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഈ BNC നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ സ്ക്രൂയിലേക്ക് സ്ക്രൂ ടൈപ്പ് ആകണ്ടാവും. അവിടേക്ക് നമ്മൾ ആ 4 പെയറിലൊരു കണക്ഷനും ഇതിൻ്റെ ബാക്കിലായിട്ട് പുറകിലോട്ട് തള്ളി നിൽക്കുന്ന ഭാഗമുണ്ട്. ആ ഭാഗത്തേക്ക്, അതായത് ഗ്രൗണ്ടിന് വേണ്ടി, ഒരു കണക്ഷനും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പവറിനും പ്ലസും മൈനസും ഒരു കണക്ഷൻ ആ കേബിളിന് കൊടുക്കും. ഇങ്ങനെയാണ് ഞാൻ കൊടുത്തിരിക്കുന്ന കണക്ഷന്. ആ നെറ്റ്വർക്ക് കേബിൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള പെയർ ഈ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എങ്ങനെയാണോ കൊടുത്തത് കണക്ഷൻ, അതുപോലെ തന്നെ നമ്മൾ DVR എൻഡിലും കൊടുക്കണം. അതുകൊണ്ട് ഓരോ ക്യാമറയ്ക്ക് ചെയ്യുന്ന ഭാഗവും നമ്മൾ വ്യക്തമായി ഓർമ്മിച്ചിരിക്കണം. അത് കളർ കോഡ് നോക്കിയാൽ മതി കേബിളിൻ്റെ. അതേപോലെ തന്നെ അതർ സൈഡിലും നമുക്ക് ചെയ്യാം. ഇതാണ് നമ്മളുടെ ക്യാമറ. സ്റ്റാർ ഫോക്സ് എന്നുള്ള ബ്രാൻഡാണ്. ഞാനിത് ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വാങ്ങിയതാണ്. അപ്പോൾ ക്യാമറ നമ്മൾ വേറൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. സ്ക്രൂസ് കാര്യങ്ങളൊക്കെ മുമ്പുണ്ടായിരുന്ന ക്യാമറയിലെ ക്യാമറൻ്റെ കണക്ഷനിലേക്ക് തന്നെ നമ്മൾ സ്ക്രൂ ചെയ്തതാണ്. ജസ്റ്റ് ആ ക്യാമറ നമ്മുടെ കണക്ഷനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് ക്യാമറയാണ് ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ആ 2 സ്ഥലത്തേക്ക് ഞാൻ IP ക്യാമറ റീപ്ലേസ് ചെയ്തിട്ട് അനലോഗ് അവിടെ തന്നെ സ്ക്രൂ ചെയ്ത് കണക്ഷന് ഞാൻ പറഞ്ഞ പോലെ തന്നെ കണക്ഷന് കൊടുത്തിട്ടുണ്ട്. ഇത് DVR എൻഡിലുള്ള ഭാഗമാണ്. DVR എൻഡിൽ 2 നെറ്റ്വർക്ക് കണക്ഷനാണ് വരുന്നത് മുമ്പുണ്ടായിരുന്ന. അപ്പോൾ ഇതിൽ ഞാൻ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്, ഒരു നെറ്റ്വർക്ക് കണക്ഷനിൽ ഞാൻ അതിൻ്റെ പവറും ഒരു ക്യാമറയ്ക്കുള്ള പവറും
ഒരു സിമെയിൽ കണക്ടറും ഒരു ബി എൻ സി കണക്ടറും കൊടുത്തു. വേറൊരു നെറ്റ്വർക്ക് കണക്ഷനിൽ കൊടുത്തിരിക്കുന്നത് ഒരു സിമെയിലും ഒരു മെയിലും പവർ കണക്ടർ കൂടാതെ ഒരു ബി എൻ സിയും കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഒരൊറ്റ അഡാപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ രണ്ടിനും പവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഡി വി ആർ അൺബോക്സ് ചെയ്യാം. ഡി വി ആറിലേക്ക് നമ്മൾ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യണം, അതാണ് നെക്സ്റ്റ് പാർട്ട്. ഹാർഡ് ഡിസ്ക് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ സാൽട്ടെ കേബിൾ പവർ കണക്ടർ ഉണ്ടാവും, അത് ഹാർഡ് ഡിസ്കിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മൾ ഡി വി ആർ കണക്ട് ചെയ്തിട്ട് മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യാം. ബൈ ഡിഫോൾട്ട് അതിൻ്റെ സെറ്റിംഗ്സ് എല്ലാം വരും. നിങ്ങൾ ഡേറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറയും അതിലേക്ക് കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ കണക്ഷൻ സക്സസ് ആവുന്നതാണ്. ഇതിൻ്റെ സെറ്റപ്പിൽ തന്നെ നിങ്ങൾക്ക് ഫോണിൽ കോൺഫിഗർ ചെയ്യാനുള്ള ക്യു ആർ കോഡ് കാര്യങ്ങളൊക്കെ കിട്ടും. ഏത് ആപ്പ് വഴിയാണ് ചെയ്യേണ്ടത് എന്നുള്ളതെല്ലാം ഇതിൻ്റെ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ വീട്ടിൽ സെപ്പറേറ്റ് ക്യാമറ കാണാൻ വേണ്ടിയിട്ട് മോണിറ്ററൊന്നും ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഫോണിൽ തന്നെ അത് കോൺഫിഗർ ചെയ്തിച്ചാണ്. ഒരു വൈഫൈ റൗട്ടർ ഉണ്ടായിരുന്നു, ആ വൈഫൈ റൗട്ടർ ഞാൻ എൻ്റെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ ഉണ്ട് വീട്ടിൽ, അപ്പോൾ ആ വൈഫൈ റൗട്ടർ വഴി ഞാൻ ഡി വി ആറിലെ കണക്ഷൻ കൊടുത്തിട്ട് എൻ്റെ മൊബൈൽ ത്രൂ വ്യൂ ചെയ്യാൻ വേണ്ടി രീതിയിലാണ് ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഡി വി ആറിൻ്റെ ആപ്ലിക്കേഷൻ എക്സ് എം ഐ എന്നുള്ളതാണ്. ആ എക്സ് എം ഐ എന്നുള്ള ആപ്ലിക്കേഷനിൽ ഞാൻ എൻ്റെ ഡി വി ആർ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ക്യാമറ കോൺഫിഗേർഡാണ്. അപ്പോൾ എനിക്ക് എവിടെ പോയിരുന്നാലും എൻ്റെ ക്യാമറ വാച്ച് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു ടോട്ടൽ സെറ്റപ്പ്.